പമ്പയാറിൻ്റെ കുഞ്ഞോളങ്ങൾ കീറി മുറിച്ചുകൊണ്ടുള്ള പള്ളിയോടങ്ങളുടെ വള്ളങ്ങളുടെ ഘോഷയാത്ര ഇപ്പോൾ ഒരു പതിവ് പരിപാടിയാണ്. അത് ആറന്മുളയെ ലക്ഷ്യമാക്കിയാണ് അവർ പോകുന്നത്. അവിടെ ഭഗവാൻ തിരുവാറന്മുള അപ്പനുള്ള വഴിപാട് വള്ളസദ്യ കഴിക്കുവാനായി നാട്ടുകാരോടൊത്തു ചേർന്ന് ഇതാ ഇവിടെ അങ്ങനെ ഒരു വള്ളസദ്യ ഞാനും പങ്കെടുത്തു. വളരെ ഗംഭീരമായ വള്ളസദ്യ. സദ്യയെന്ന് പറയുമ്പോൾ ആറന്മുള വള്ളസദ്യ തന്നെ കഴിക്കണം. ചിട്ടയോടുകൂടിയുള്ള ആ ഒരു വിളമ്പും ഇലയിൽ വിഭവങ്ങളെല്ലാം വിളമ്പി വെച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ വള്ളസദ്യക്ക് എത്തുന്ന പള്ളിയോടങ്ങൾ, വിഭവങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ചടങ്ങുകൾ ഒക്കെ ഗംഭീരമാണ്. ഇവിടെ വള്ളസദ്യ വഴിപാട് നടത്തിയ ആൾക്കാർ അതൊക്കെ മേൽനോട്ടത്തോടുകൂടി, അതുപോലെ വള്ളസദ്യ നടത്തുന്ന ടീമുണ്ട്, അവരും മേൽനോട്ടത്തോടുകൂടി ഭംഗിയായി ആ ചടങ്ങുകളൊക്കെ നടത്തിക്കൊടുക്കുന്നു. ഭഗവാൻ നേർച്ചയായി വഴിപാടായിട്ടാണ് ഇത് വരുന്നത്. ഇത് ആദ്യമായി എനിക്ക് കിട്ടിയത് മധുരപ്പച്ചടി. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. യൂണിഫോം ഇട്ട് വിളമ്പുന്ന വിളമ്പുകാർ പതിവ് തെറ്റിക്കാതെ, ചടങ്ങുകൾ തെറ്റിക്കാതെ പടിപടിയായി എല്ലാം വിളമ്പുന്നു. എനിക്കും കിട്ടി കുർബാന നേദിച്ച് വെച്ചിരുന്ന, പ്രത്യേകിച്ച് ഗണപതിക്ക് നേദിച്ച് വെച്ചിരുന്ന കണ്ണിമാങ്ങ. അത് ഒരു ഭാഗ്യമുണ്ടായി. ആറന്മുള വള്ളസദ്യ ഉണ്ടാനുള്ള ഭാഗ്യമുണ്ടായി. ഇതാണ് സദ്യയുടെ പേരെന്തായിരുന്നു? ഹരിചന്ദ്രൻ. സോപാനം കേട്ടോ? സോപാനം ഫേമസാണ് ഇവിടുത്തെ. മൂന്നാല് വള്ളസദ്യക്കാരല്ലേ ഉള്ളു ആറന്മുള സദ്യ? 15 പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയാണ് ഇവിടെ. എവിടാണ്? കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ അഷ്ടമിനോട് വള്ളസദ്യ. എവിടാണ്? ചെറുപോല. ചെറുപോല ഇക്കരെ. ഞങ്ങൾ അക്കരെ ചെറുപുഴ. ചെറുപുഴയാണ് ഞാൻ കഴിഞ്ഞ 4 വർഷം. പേര്? എൻ്റെ പേര് ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ ആദ്യം പറഞ്ഞായിരുന്നു. ശരി, ഞാൻ കഴിക്കാൻ പോവാ. വള്ളസദ്യ കഴിക്കുകയാണ്. മാലക്കര വള്ളം ഉൾപ്പെടെയുള്ള 4 വള്ളങ്ങളുടെ സദ്യയാണ് ഇന്ന് വിളമ്പിയത്. അപ്പം കഴിക്കട്ടെ. അപ്പം കൂട്ടി സദ്യ കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മറന്നുപോയി. എനിക്ക് ഭഗവാന് വെച്ച, അതായത് ഗണപതിക്ക് വെച്ച കണ്ണിമ ഉപ്പുമാങ്ങ, അത് എനിക്ക് കിട്ടിയായിരുന്നു. ചോദിച്ചപ്പോൾ അവിടെ തന്നു, അവിടെ വെച്ചിരുന്നാണ്. അത് ആദ്യം കഴിച്ചുകൊണ്ട് ഭഗവാന്റെ സദ്യ ഉണ്ടിട്ട് ഇന്ന് ഭഗവാന് നേദിച്ച കണ്ണിമാങ്ങ അത് കഴിച്ചിരുന്നുകൊണ്ട് ഞാൻ കൈ കഴുകാൻ പോവാണ്. തൃപ്തികരമായ ഊണായിരുന്നു. ഇപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആറന്മുള ഭഗവാന്റെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ഞാൻ ജയപ്രകാശ് നായർ, മുംബൈ മലയാളി യൂട്യൂബ് ചാനലിന് വേണ്ടി. വീണ്ടും കാണാം.